ഡിയേഴ്സ് അസ്സലാമു അലൈക്കും ഞാൻ സഹീറ ബ്യൂട്ടിഫുൾ വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് നമുക്ക് തന്നെ പറയാം ഏറ്റവും ബെസ്റ്റ് കോളേജ് സർവേയിലെ 25th പ്ലേസിലും കേരളത്തിന് തന്നെ രണ്ടാമത്തെ സ്ഥാനത്തുമാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിൽക്കുന്നത് ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റും ഏറ്റവും നല്ല കരിക്കുലവും എല്ലാം നിങ്ങൾക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സാധാരണ എല്ലാ ബ്രാഞ്ചസും ബിടെക് ബ്രാഞ്ചസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ബയോമെഡിക്കൽ കൂടാതെ കഴിഞ്ഞ വർഷം മുതൽ മെക്കാനിക്കലിൻ്റെ പുതിയൊരു ബ്രാഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ഇതാണെന്ന് വെച്ചിട്ട് മെക്കാനിക്കലിൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയ ടീച്ചേഴ്സൊക്കെ തന്നെയാണ് അതിൽ ഒരു ഡൗട്ടൊന്നും വേണ്ട അതുപോലെ ഏറ്റവും നല്ല കമ്പനികളായ വിപ്രോ ഇൻഫോസിസ് യാഹു ടാറ്റ പോലുള്ള ഗൂഗിള് എല്ലാ ടോപ്പ് കമ്പനികളുടെ പ്ലേസ്മെൻറ്റും ഇവിടെ നടക്കാറുണ്ട് നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് തന്നെ ഇവിടെയുണ്ട് കുട്ടികൾക്ക് വേണ്ട ടീച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്ന നല്ല ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് ഇവിടെയുണ്ട് ഇനി ഇവിടുത്തെ സീറ്റുകളെക്കുറിച്ച് പറയാം ഇത് മൂന്ന് ടൈപ്പ് ഓഫ് സീറ്റാണ് ഇവിടെ ഉള്ളത് എൻ ആർ ഐ സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് പിന്നെ സാധാ മെറിറ്റ് സീറ്റ് ഇപ്പോൾ എൻ ആർ ഐ സീറ്റിൻ്റെ ഈ വർഷത്തെ അഡ്മിഷൻ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് 27 മുതൽ 5 മണി വരെയാണ് അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട ഡേറ്റ് ഐ എച്ച് ആർ ഡിയുടെ സൈറ്റിലോ കോളേജിൻ്റെ സൈറ്റ് വഴി തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ടും അതിൽ ആവശ്യപ്പെട്ടേക്കുന്ന ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൂടി ഒരു 1000 രൂപയുടെ പ്രിൻസിപ്പലിൻ്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായിട്ട് ഓൺലൈൻ അടച്ചതിൻ്റെ സ്ലിപ്പുമായിട്ട് 9:00 to 5:00 മുമ്പ് കോളേജിൽ എത്തേണ്ടതാണ് ആകെ 21 സീറ്റുകളാണ് എൻ ആർ ഐ സീറ്റ് ഉള്ളത് അതിൽ 6 സി എസ് ഇ സി ട്രിപ്പിളിക്കാണ് ബാക്കി 3 സീറ്റുകൾ അല്ല ട്രിപ്പിളിക്ക് 3 സീറ്റുകളാണ് ട്രിപ്പിളിക്കും ബി എമ്മിന് അതായത് മെഡിക്കൽ ബയോമെഡിക്കലിനും മെക്കാനിക്കലിനും 3 സീറ്റ് വരെയാണ് ഉള്ളത് അങ്ങനെ ടോട്ടൽ 21 സീറ്റുകളാണ് ഉള്ളത് റാങ്ക് ലിസ്റ്റ് ഈ വർഷത്തെ 13 പബ്ലിഷ് ചെയ്യും ശേഷം 25 ഇൻ്റർവ്യൂ ഇനി കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരുടെ സൈറ്റിൽ MECMEC.AC.IN എന്നുള്ള സൈറ്റിലോ ഐ എച്ച് ആർ ഡിയുടെ സൈറ്റിലോ എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ട് ഉണ്ടാവുന്നതാണ് പിന്നെ എൻ ആർ ഐ സീറ്റിൻ്റെ ട്യൂഷൻ ഫീ 1 lakh അത് കൂടാതെ ഒരു 1.25 lakh അവരൊരു കോഷൻ ഡിപ്പോസിറ്റ് പോലെ വാങ്ങുന്നുണ്ട് അത് നമ്മളുടെ കോഴ്സ് കഴിയുമ്പോൾ 4 ശേഷം തിരികെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ 1 lakh ഫീസ് തന്നെ നമുക്ക് 2 6 കൂടുമ്പോൾ നമ്മൾ സെം രജിസ്റ്റർ ചെയ്യുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് അടയ്ക്കാവുന്നതാണ് അപ്പോൾ എക്സ്ട്രാ ഒരു നമ്മുടെ ട്യൂഷൻ ഫീസിൻ്റെ കൂടെ എക്സ്ട്രാ എക്സാം ഫീ ഒരു 2000 അടുത്തും കൂടി വരും അങ്ങനെ ഈ എൻ ആർ ഐ സീറ്റിൻ്റെ 1 lakh നമുക്ക് 2 തവണകളായിട്ട് അടക്കാവുന്നതാണ് ഇതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊസീജിയറാണ് അഡ്മിഷൻ അത് ഏകദേശം എപ്പോഴും കീമിൻ്റെയൊക്കെ ഇത് വന്നതിന് മുമ്പ് തന്നെ എൻ ആർ ഐ സീറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഈ വർഷം നിലവിൽ ഞാൻ പറഞ്ഞ ഡേറ്റിലൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഇനി മാനേജ്മെൻറ്റ് സീറ്റിനെ പറ്റി പറയാം മാനേജ്മെൻറ്റ് സീറ്റും മെറിറ്റ് സീറ്റും നമ്മുടെ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത് മാനേജ്മെൻറ്റ് സീറ്റാണെന്ന് പറഞ്ഞാലും നമ്മുടെ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റ് അഡ്മിഷൻ കാര്യങ്ങൾ നടക്കുന്നത് മാനേജ്മെൻറ്റ് സീറ്റിന് 65,000 ഫീസ് വരുന്നത് അതും നമുക്ക് 2 6 കൂടുമ്പോൾ നമ്മൾ സെം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അടക്കാവുന്നതാണ് അതിനും എക്സാം ഫീ എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ മെറിറ്റ് സീറ്റിന് 35,000 ആണ് ഇനിയിപ്പോൾ ഈ വർഷം മുതൽ ഐ എച്ച് ആർ ഡി പുതിയ ഫീസ് പുതുക്കിയോ എന്നറിയാൻ പാടില്ല കഴിഞ്ഞ വർഷത്തെ വരെയുള്ള ഫീസാണ് ഞാൻ പറയുന്നത് 35,000 അതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം എക്സാം ഫീസ് ഒക്കെ വരുമ്പോഴത്തേക്കും 2000 എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല സി എസ് നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സുമാണ് ഇവിടെ സി എസിനും ഇ സിക്കും നല്ല പ്ലേസ്മെൻറ്റ് സി എസിന് ഏകദേശം മുഴുവൻ കുട്ടികളും പ്ലേസ്മെൻറ്റ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ റാങ്കുകാരാണ് എപ്പോഴും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്
പിന്നെ നമ്മൾ കാറ്റഗറി റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ വരുമ്പോൾ കുറച്ച് പ്രത്യേകിച്ച് സ്പോട്ട് അഡ്മിഷനിൽ ഒരു ചാൻസൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ട് പ്രാവശ്യമൊക്കെ സ്പോട്ട് അഡ്മിഷൻ നടത്താറുണ്ട്. അതിൻ്റെ ഡേറ്റ് അവർ സൈറ്റിൽ അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അത് കറക്റ്റായിട്ട് നോക്കി നമ്മൾ ആ സമയത്ത് ചെന്നാൽ ചെറിയ ഒരു ഇത്തിരി താഴ്ന്ന റാങ്കുകാർക്കൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടാറുണ്ട്. രണ്ടാമത്തെ സ്പോട്ടിലെങ്കിലെങ്കിലൊക്കെ ആണെങ്കിൽ പോലും അപ്പോൾ കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു NSS യൂണിറ്റ് ഉണ്ട്. എല്ലാ വർക്കുകളും നന്നായിട്ട് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു NSS യൂണിറ്റ് ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ അവർ ആർട്സിനും സ്പോർട്സിനും പ്രാധാന്യം നൽകാറുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെ വിടാമെന്നുള്ളത് അവിടെ വേറെ ഒരു നമ്മൾക്ക് കുട്ടികളെ ഒരു റെസ്ട്രിക്ഷനിൽ ഒരുപാട് റെസ്ട്രിക്ഷനുമില്ല, ആവശ്യത്തിന് ഫ്രീഡവും എന്നാൽ ഒരു കുട്ടികളുടെ മേലൊരു മേൽനോട്ടമുള്ള ഒരു കോളേജ് തന്നെയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ അവിടുത്തെ പ്രിൻസിപ്പാളും സ്റ്റാഫ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരും നല്ല ഒരു കെയർ കൊടുക്കുന്നതും കുട്ടികളായിട്ട് നല്ല സൗഹൃദത്തിലുമാണ് അവർ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മളെപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പ്ലേസ്മെൻറ്റും അവിടുത്തെ കരിക്കുലം ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ആ രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വൺ ഓഫ് ദ ടോപ്പ് കോളേജ് തന്നെയാണ്. ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് അവിടെ വിടാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.